നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യത്തെക്കുറിച്ചാണ്. അങ്ങനെ നമ്മൾ ഒരാഴ്ചത്തെ ഔട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരാൾ ഈ ഒരു വീക്കെൻഡിൽ ഔട്ട് ആകുമെന്ന്. പക്ഷെ നമുക്ക് ഇതിനു മുമ്പുള്ള വീക്കിലൊന്നും ഇതുപോലെ ഡൗട്ട് കാര്യങ്ങൾ വന്നിരുന്നില്ല. പക്ഷേ ഈ ഒരു വീക്കിൽ വന്നപ്പോൾ ഒരുപാട് ഡൗട്ടാണ് ആൾക്കാർക്ക്. സുചിത്ര ഔട്ട് ആകുമ്പോൾ, അതായത് സുചിത്ര ഏഷ്യാനെറ്റിൻ്റെ ഒരു സ്വന്തം പുത്രിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് സുചിത്രനെ ഔട്ട് ആക്കുക എന്നുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സുചിത്ര ക്യാപ്റ്റനാണ്, അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനെ ഔട്ട് ആക്കുക എന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഇതിനെല്ലാം ഒരു ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നത്. നിങ്ങൾ ഇന്നും പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ പറയാം, ഏറ്റവും കുറവ് വോട്ട് ഈ ഒരു വീക്കിൽ ലഭിച്ചിരിക്കുന്നത് സുചിത്രയ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു വീക്കിൽ ഒരു എലിമിനേഷൻ ഉള്ളൂ, അത് സുചിത്രയാണെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ ചോദ്യമാണ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് സുചിത്രനെ ഔട്ട് ആക്കാൻ പറ്റും എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം എലിമിനേഷൻ ഉള്ള ഒരാളെയാണ് ക്യാപ്റ്റൻസി ടാസ്കും അനുസരിച്ച്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ആയി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീക്കിലെ എലിമിനേഷൻ അവർ ഒരിക്കലും രക്ഷിക്കില്ല. അത് നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റനാണ്. സപ്പോസ് സുചിത്ര എങ്ങാനും എലിമിനേഷൻ താണ്ടി രക്ഷപ്പെട്ട് വന്നാൽ മാത്രമാണ് സുചിത്ര അടുത്ത വീക്കിൽ ക്യാപ്റ്റൻ ആകുകയുള്ളൂ. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് പഴയ സീസണിൽ അഡോണി ഇതുപോലെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഔട്ടായി പോയതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഔട്ടായി പോവുകയാണെങ്കിൽ സുചിത്രയ്ക്ക് ഈ ക്യാപ്റ്റൻസി വേറൊരാൾക്ക് കൊടുത്തിട്ട് പോകാനുള്ള ഒരു പെർമിഷൻ മാത്രമാണ് കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഈ ഒരു വീക്കിലെ ഏറ്റവും കൂടുതൽ സുചിത്ര കൊടുത്ത് ക്യാപ്റ്റൻ ആവാനുള്ള ചാൻസ് വരുന്നത് സൂരജിനാണ്. അതായത് സൂരജ് ഇതിനു മുമ്പ് ക്യാപ്റ്റനായി വന്നിട്ടില്ല എന്നതുകൊണ്ടും അതുപോലെ സുചിത്രയ്ക്ക് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സൂരജിനെ ആയതുകൊണ്ടും ഒരു 90% ഉറപ്പാണ് സൂരജാണ് അടുത്ത വീക്കിലെ ക്യാപ്റ്റൻ ആവാനായിട്ട് പോകുന്നത്. ഇനി ഒരു 10% ചാൻസ് വരുന്നത് ജാസ്മിനാണ്. അതായത് ഈ സുചിത്ര ഈ ഒരു അവസാന നാളുകളിൽ ജാസ്മിനുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അതുപോലെ തന്നെ സൂരജിനോടും അഖിലിനോടും പറയുന്നുണ്ട് എനിക്കൊരു വിഷമം വന്ന സമയത്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളൊരു യഥാർത്ഥ ഫ്രണ്ട് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങാനും ഇനി ജാസ്മിനെ ആക്കൂ എന്നുള്ളൊരു സംശയം, അത് 10% മാത്രമാണ് ജാസ്മിനെ ആക്കാനുള്ള ചാൻസ് വരുന്നുള്ളൂ. അല്ലാതെ 90% നോക്കുവാണെങ്കിലും സൂരജ് തന്നെയാണ് ക്യാപ്റ്റനായി വരാനുള്ള ചാൻസ് കൂടുതൽ. അതായത് സൂരജ് ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടും ഇല്ല. എന്താണെങ്കിലും നമുക്ക് വരും മണിക്കൂറിൽ കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇന്നൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായിട്ടും ലൈക്ക് ഇടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കുന്നത്. നാളെ മറ്റൊരു കിട്ടുന്ന വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.